പണി പാളിയ ലക്ഷണമുണ്ട്, പൊടിഞ്ഞു വരുന്നില്ല. ഓ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര നാൾ കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഇൻഫിനിക്സ് ഒരു മൊബൈലിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. അതിന് അത്യാവശ്യം പ്രചാരം കിട്ടി, ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് പോരായ്മകളും അല്ലെങ്കിൽ അതിൻ്റെ നല്ല കാര്യങ്ങളും കുറച്ച് പറയാമെന്ന് ഓർത്തു. പിന്നെ അതേപോലെ ഇതിന് സ്ക്രീൻ ഗാർഡ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒട്ടിക്കുന്ന ഒരു വീഡിയോ കൂടെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്, ഇത്ര നാളത്തെ ഉപയോഗത്തിൽ നല്ലൊരു മൊബൈലാണ്. ബാക്കപ്പ് കാര്യങ്ങളൊക്കെ അതിൻ്റെ 5000 mAh പറഞ്ഞ അത്രയും നല്ലൊരു ബാക്കപ്പ് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല സൗണ്ടാണ്. നമുക്ക് ഒരു ഇൻ്റർവ്യൂ അതേപോലെയൊക്കെ കാണുവാണെങ്കിൽ നല്ലൊരു സറൗണ്ടിങ് ഒരു എക്സ്പീരിയൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. നമുക്കൊരു ഐഫോണിൻ്റെയൊക്കെ ഒരു ഇതിൽ ഉപയോഗിക്കാം. ഈ ഒരു പ്രൈസ് ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് മൊബൈലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവുകളൊന്നുമില്ല ഇതിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമുക്ക് ഈ സ്ക്രീൻ ഗാർഡ് അതുപോലെ ഇതിൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ബാക്ക് കവർ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളിൽ അധികം അങ്ങോട്ട് ലഭ്യമല്ല. അത് നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഷോറൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇത് ഗെയിമിങ് കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു മൊബൈലാണ്, കാരണം ഇതിൽ ഒരു ബൈപ്പാസ് മോഡ് എന്ന് പറഞ്ഞ ഒരു ബോർഡുണ്ട്. നമുക്ക് ഫോൺ കുത്തിയിട്ടിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അത്യാവശ്യം ചാർജ് നിൽക്കുന്നതുകൊണ്ട് അതേപോലെ ഫോൺ കുത്തിയിട്ടിട്ട് നമുക്ക് ഗെയിമിങ് ആണെങ്കിലോ ഉപയോഗങ്ങളോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ എല്ലാം ചെയ്യുകയും ചെയ്യാം. വേറെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം റാം കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് ടെമ്പേർഡ് ഗ്ലാസ് കിട്ടാത്തതുകൊണ്ട് ഞാനൊന്ന് ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഗ്ലാസ് അല്ല എനിക്ക് കിട്ടിയത്, ചെറിയൊരു അടി പറ്റി. ഒരു മറ്റേ ടൈപ്പ് ഒരു സ്ക്രീൻ ഗാർഡാണ് കിട്ടിയിട്ടുള്ളത്. ബേക്കും ഇതെല്ലാം കൂടെ ഉള്ളതാണ്. ഒരു 200 something രൂപയായി. ഇതിൻ്റെ ബേക്കെല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ വീഡിയോയിൽ. ഇത് വേണ്ടവർക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ട് മൊബൈൽ ഒന്ന് വൃത്തിയാക്കാവുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നേരെ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളെന്തായാലും ടെമ്പേർഡ് ഗ്ലാസ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് ടെമ്പേർഡ് ഗ്ലാസിൻ്റെ പാഴ്സൽ ഒന്ന് തുറന്നു നോക്കാം. സംഭവം റെഡി ആട്ടോ. ഇത് പിന്നെ പാക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ചട്ടാക്കി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ തന്നെ ആണോ നമുക്ക് ഇതിൻ്റെ ടെമ്പേർഡ് വന്നേക്കുന്നതെന്നുള്ളത് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. ഇത്രയും കാര്യം നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്തു. സംഭവം കണ്ടിട്ടതുപോലെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബേക്ക് കവർ, ഇത് ടെമ്പേർഡ് ഗ്ലാസ് അല്ല കേട്ടോ, മറ്റേ സാധനം. അതായത് ഇതിലൊരു ക്ലീനിങ് കിറ്റ്. പിന്നെ ഇതെന്തോ സാധനം, ആ ഇതാ ചുരണ്ടാനുള്ള എയർ ബബിൾ കളയാനുള്ള സാധനം ഒന്ന്. പിന്നെ ഇത് ഫ്രണ്ടിലേക്കുള്ളൊരു ഇത്, ടെമ്പേർഡ് ഗ്ലാസ് അല്ല, മറ്റേ സൈസ് ഒരു സാധനം. പിന്നെ ബേക്കിലേക്ക്, പിന്നെ ക്യാമറ കവറിന്, പിന്നെ ഇത് ക്യാമറയ്ക്കാന്ന് പറയുന്നു. നമുക്ക് നോക്കാം അല്ലേ, എന്തായാലും ഇനി അത് ഒട്ടിച്ചോ. ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്, സ്ക്രീൻ ഗാർഡ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിൽ ഒന്ന് ഒട്ടിച്ചു നോക്കാം. ഇതാണ് അതിന് ക്ലീനിങ്ങിന് വന്നേക്കുന്നത്, ഡസ്റ്റ് എടുക്കാനുള്ള സംഭവം. ഇതാണ് ഡസ്റ്റ് അതിൻ്റെ കളയാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നത്.
ഏറെ കുറെ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് എടുക്കാം. ഇതിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ആദ്യം പൊളിക്കേണ്ടി വരും. ഇട്ടായിട്ട് ക്യാമറേൻ്റെ ഹോൾ അനുസരിച്ച് വെക്കാം. അതിനുശേഷം റിമൂവ് ചെയ്യാം. പണി വാളിയ രക്ഷണമുണ്ട്, പൊടിഞ്ഞു വരുന്നില്ല. ഫൈനലി നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലേഡ് വെച്ചിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എയർ ബബിള് കാണാം. നമുക്ക് പോകണ്ട, ഇതുണ്ടോ അത് കളയാവുന്നതാണോ. ഇത് നമ്മൾ ഏറെക്കുറെ വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചു. എയർ ബബിളൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മറുപുറം ഒട്ടിച്ചു കൊള്ളാം. ആദ്യം ഒന്ന് ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്യാം. ഇത് വളരെ ഭംഗിയായിട്ടോ, ഇത് അത്രയും നല്ല ക്ലിയറായി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ക്യാമറേൻ്റെ ഒരു ഭാഗമുണ്ട്, അതും കൂടെ ഒട്ടിച്ചെടുക്കാം. ആ, അതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ എന്തായാലും അല്ലാത്ത ഭാഗത്തിൽ ഇത് കിട്ടൂല. അപ്പോൾ നമുക്ക് ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഓക്കെ അത് കിട്ടി. കുറച്ച് എയർ ബബിൾസ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ അങ്ങനെ എടുത്ത് കളയാം. ഓ, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര നാൾ കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും പെർഫെക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട്. ഇതിന് ക്യാമറയ്ക്ക് നമുക്ക് റൗണ്ട് തന്നിട്ടുണ്ട്, അവർ അതും കൂടെ ഒട്ടിക്കാം. അവസാനം എല്ലാം നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല, പക്ഷെ മൊബൈലിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഇടുന്നതിനൊന്നും പ്രശ്നമില്ല, സ്ക്രാച്ച് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ക്യാമറയ്ക്ക് ഒരു പ്രൊട്ടക്ഷനായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഫിനിക്സിയിൽ നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പുറകിലേക്ക് ഒട്ടിച്ചോ ക്യാമറയിൽ ഒട്ടിച്ചോ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം എൻ്റെ ഈ വെറുപ്പിക്കൽ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് മേടിക്കുക, മൊബൈലിന് നല്ല പ്രൊട്ടക്ഷനാണ്. ഇതിൻ്റെ അത്യാവശ്യം സാധനങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ കടകളിലൊന്നും കിട്ടുന്നില്ല, അപ്പോൾ ഓൺലൈനിൽ മേടിക്കുക മാർഗമുള്ളൂ. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങുക, ഇതാവശ്യമുണ്ടെങ്കിൽ വാങ്ങുക. ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല, എന്തായാലും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് അല്ല കേട്ടോ, ഇത് 299 രൂപയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.